വസുമതിക്ക് പാദസരം മേടിക്കാൻ വേണ്ടിയാണ് കള്ളക്കണക്ക് എഴുതി നീ പണം എടുത്തതെന്ന് എനിക്കറിയാം. ആ പാദസരം ഉള്ള കാലിലിക്കാൻ പറ്റാതെ എന്നേക്കുമായി നീ പോയല്ലോ. ആഗ്രഹങ്ങൾ സാധിക്കാതെ അകാലമൃത്യു അടഞ്ഞവരുടെ ആത്മാക്കളെ സൂക്ഷിക്കണം. അവറ്റകൾ ശാന്തി കിട്ടാതെ അലഞ്ഞു നടക്കണം. നമുക്ക് തോന്നിയതാണെങ്കിലോ നമ്മളിപ്പോ കണ്ടു. അതെ, ഏതായാലും നമുക്ക് നോക്കാം. ഞാനില്ല ഞാനില്ല, നമ്മൾ നാല് പേരില്ലേ, വാ നോക്കാം. പ്രേതം തന്നെയാ? ഏയ് പ്രേതമൊന്നും അല്ല, വിശ്വാസം പാടില്ല. നമുക്ക് വെറുതെ തോന്നിയതാണേ. അല്ല നിങ്ങൾ എല്ലാവരും എന്റെ ഉത്തമ സുഹൃത്തുക്കളാണെന്ന് എനിക്കിപ്പോ ബോധ്യായി. എന്നോട് സ്നേഹമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്നെയാ എന്റെ മരണ വാർത്ത എഴുതി അറിയിച്ചത്. സത്യമാണോ പ്രേമദാസ? എന്നാലും ഇത് കുറെ കടുത്തു പോയിട്ടോ. ഇങ്ങനെ ഒരു നാടകം കളിച്ചതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഹലോ, ഐ എം പ്രേതദാസൻ. പ്രേമദാസൻ ഞാൻ ജയദേവൻ. അറിയാം, ഞാൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അതെ, ഞാൻ ആളല്പ തരികിടയാ, പക്ഷെ സത്യമുള്ളവനാ. അല്ല മാമ്പള്ളി, ആ നീലേണ്ടം വൈദ്യരോട് പ്രതികാരം ചോദിക്കാതെ എനിക്ക് എങ്ങനെ പെട്ടെന്ന് മരിക്കാൻ പറ്റൂ? എന്നെ അന്യായമായി പിരിച്ചുവിട്ട ആ കംസനെ കൊല്ലാൻ ജനിച്ച ശ്രീരാമനാണ് ഞാൻ. കംസനെ കൊന്നത് ശ്രീകൃഷ്ണനാടോ? ആ, അതിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ചെറിയ തർക്കങ്ങളുണ്ട്. തർക്കം ഇവിടെ നിൽക്കട്ടെ, തനിക്ക് ആ കംസനോട് പ്രതികാരം ചെയ്യാനുള്ള ചങ്കുറപ്പുണ്ടോ? ഉണ്ട്, പക്ഷേ നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ തന്റെ കൂടെ ഉണ്ട്. എനിക്ക് എന്റെ കുട്ടിയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കലില്ല. ആരുടെ ആദരമുണ്ട്? ഗൾഫിൽ നിന്നൊരു കാർഗോടകം വരുന്നുണ്ട്, ബാലഗോപാലൻ. അവന്റെ കൈ പിടിച്ചു കൊടുത്ത് ആ കുഞ്ഞിനെ കുരുതി കൊടുക്കാൻ പോവാ ആ കംസൻ. അയാൾ ആതിരയുടെ മുറച്ചെടുക്കണല്ലേ, അതുകൊണ്ട് ആ കുട്ടിക്ക് കൂടി ഇഷ്ടാവണ്ടേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ അവളുടെ മനസ്സിലാനന്ദനാ? പെറ്റിട്ടപ്പോഴേ അമ്മ മരിച്ചു. ആറാം പിറന്നാളിലന്ന് അച്ഛനും പോയി. സിംഗപ്പൂരിൽ നിന്ന് മോളെ കാണാൻ പറന്നു വന്നതാ. ഒരു നിമിഷം കൊണ്ടെല്ലാം കഴിഞ്ഞു. പിന്നെ ആ കുട്ടീനെ ഈ നെഞ്ചത്തിട്ട ഞാൻ വളർത്തിയത്. ആ കുട്ടിക്ക് വേണ്ടി ഞാനിപ്പോൾ എന്താ ചെയ്യാ? വൈദ്യരോട് അടുപ്പുള്ള ആരെങ്കിലും കൊണ്ട് ഈ പ്രശ്നമൊന്നും അവതരിപ്പിച്ചൂടെ? കംസൻ ഭയക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരാളേ ഉള്ളൂ. അതാരാ? ശ്രീ പരമാനന്ദ ഗുരുസ്വാമി. വെറും നാട്ടു വൈദ്യനായിരുന്ന ഈ നീലാണ്ടനെ വൈദ്യം പഠിപ്പിച്ച് സകല സൗഭാഗ്യങ്ങളും ഉണ്ടാക്കി കൊടുത്ത മഹാജ്ഞാനി. അദ്ദേഹം അന്ന് ഇരുത്തി മൂളിയാ. വൈദ്യർ ഉടുതുണിയിൽ മൂത്രിക്കും. എന്നാ പിന്നെ അങ്ങേരെ വിളിച്ചൂടെ? ഇക്കാര്യം പറയാൻ വേണ്ടി മാത്രം സ്വാമി ഇനി കുഴിയിൽ എഴുന്നേറ്റ് വരുമെന്ന് തോന്നണില്ല. തീർത്ഥാടനത്തിന് പോയതാ. പിന്നെ വന്നത് സമാധയായെന്നുള്ള ടെലഗ്രാമാ. ആരാ ടെലിഗ്രാം അടിച്ചത്? സ്വാമിയുടെ ഏതൊരു ശിക്ഷ. എന്നാൽ അയാളെ വിളിക്ക്. പോട വിധി, അയാൾ എവിടെയാണെന്ന് ആർക്കറിയാം? അദ്ദേഹം ഇവിടെയുണ്ട്. എവിടെയുണ്ട് സ്വാമി? ജയദേവൻ, ജയദേവാനന്ദ സ്വാമി. അല്ല, ഞാൻ ഒരു ചെറിയ വേഷം കെട്ട്. എന്താ പിടികിട്ടിയോ? ആരുടെ അടുത്താ വേഷം കെട്ടണെന്ന് ഓർമ്മ വേണം. ആശാൻ ഞങ്ങളുടെ കൂടെ നിന്നാ മതി, സംഗതി എല്ലാം ഡോൾബി ആവും. ഡോൾബിയോ? ഓക്കെ എന്നാ ഉദ്ദേശിച്ചത്. ഒന്നുകൂടെ നിങ്ങൾ എന്തൊക്കെയാ പറയണത്? എന്തായാലും നിനക്ക് മറ്റൊരു തവളം കണ്ടുപിടിച്ചേ പറ്റൂ. വൈദ്യാശ്രമത്തിൽ കയറി പറ്റിയാ പിന്നെ ഭാർഗവനും രാഘവനും എന്നല്ല, സാക്ഷാൽ ഭഗവാൻ വിചാരിച്ചാൽ പോലും നിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊക്കെ അപകടാവൂല്ലേ? ഏ, ഒരു കുഴപ്പമില്ല, ഞങ്ങളൊക്കെ ഇല്ലേ. മാത്രമല്ല, അവിടെ ചെന്ന് പറ്റിയാ പിന്നെ നിനക്ക് ആതിരയെ പരിചയപ്പെടാം. അവളുടെ വിശ്വാസം നേടിയെടുത്താൽ അനന്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും ചെയ്യാം. എന്നാലും എന്റെ ഹരി, ഞാൻ പറയുന്ന കേൾക്ക്. എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? അല്ല, ശിഷ്യനാണെന്ന് പറഞ്ഞ അങ്ങോട്ട് എന്നാ വൈദ്യര് വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയായിരുന്നു. പേടിക്കണ്ട, അതിനുള്ള പൊടിക്കൈകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പൊടിക്കൈകളൊക്കെ കൊള്ളാം, പക്ഷെ സംഗതി നടപ്പിലാക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഡിമാൻഡുണ്ട്. ഡിമാൻഡ്? അതെ, ജയദേവന് സ്വാമിയായിട്ട് പോസ്റ്റിംഗ് കിട്ടിയാൽ ഉടൻ എന്റെ ഡിസ്മിസൽ റദ്ദാക്കണം. അതൊരിക്കലും നടക്കില്ല. ആദ്യം അവിടെ കേറാൻ പറ്റുമെന്ന് നോക്കട്ടെ. മതി, അവിടെ കേറിട്ട് മതി. അപ്പൊ എന്നാണ് സ്വാമിയായിട്ട് രംഗപ്രവേശം നടത്തേണ്ടത്? മറ്റന്നാള്. മറ്റന്നാളോ? അന്നാണ് ആതിരമോളുടെ പിറന്നാള്. ധനുമാസത്തിലെ തിരുവാതിര പുലർകാലേ ചടങ്ങുകൾ തുടങ്ങായി.